കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രിയ ഒരു ന്യായീകരണ പോസ്റ്റ് കിട്ടിയിരുന്നു, പക്ഷെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ പച്ചക്കള്ളമാ തെളിയിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനൊക്കെ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ആ വാർത്തയിലേക്കാണ് പോകുന്നത്. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന പ്രചരണം നടത്താനൊരുങ്ങി സിപിഎം പോഷക സംഘടനകൾ. ഗവർണറുടെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാണിതെന്നും മറിച്ചുമുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രചരിപ്പിക്കാനാണ് സിപിഎം നീക്കം. വിവാദങ്ങൾ തുടർക്കഥയായ കണ്ണൂർ സർവകലാശാലയിൽ പ്രിയ വർഗീസിന്റെ നിയമനം പുതിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അനധികൃത നിയമനം നൽകാനുള്ള നീക്കങ്ങൾ മന്ത്രിതലത്തിൽ പോലും നടന്നുവെന്നാണ് വിമർശനം. ഗോവിന്ദ രവീന്ദ്രനെ വീണ്ടും വി സിയാക്കിയത് നിയമനത്തിന്റെ ഭാഗമായാണെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇത് ശരിവെച്ച് വിവാദങ്ങൾക്കിടെ കൃത്രിമം നടന്നതിന്റെ വിവരാവകാശ രേഖയും പുറത്തുവന്നു. ന്യായീകരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കണ്ണൂർ സർവകലാശാല പ്രിയയെ വെള്ളപൂശുന്ന വാർത്ത കുറപ്പിറക്കി. തൊട്ടുപിന്നാലെ പ്രിയയുടെ ന്യായീകരണവും. ഈ നാടകം പൊളിയും എന്നുറപ്പായതോടെയാണ് പല ഭാഗങ്ങളിൽ നിന്നും പ്രിയ വർഗീസിനെ ന്യായീകരിച്ച സംഘടനകളും വ്യക്തികളും രംഗത്തെത്തുന്നത്. മുൻ വൈസ് ചാൻസലർമാർ, പ്രൊഫസർമാർ, ഉന്നത പദവികളിൽ നിന്ന് വിരമിച്ചവർ, ഇടത് അധ്യാപക സംഘടനകൾ എന്നിവ നവമാധ്യമങ്ങളിലൂടെ നിയമനത്തെ ന്യായീകരിക്കാനാണ് നീക്കം. നിയമനത്തിൽ തെറ്റില്ലാതെ പ്രതീതി സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിപിഎമ്മിന്റെ പുതിയ നീക്കം. എന്നാൽ എബിവിപി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജനം, കണ്ണൂർ.